ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് എന്തെങ്കിലും നന്മകൾ ചെയ്താൽ അത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നാണ് നന്മയുണ്ടായെങ്കിൽ കേരളത്തിൽ വലിയ വാർത്തയാണ്. അതുപോലെ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നന്മകൾ ഉണ്ടായാൽ അത് പൂർണ്ണമായിട്ട് തമസ്കരിക്കും. അതല്ല ഇനി വല്ല നന്മകളും കിട്ടിയാൽ അതിനെ ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുക്കൾ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ ജാതിയുടെ പേരിൽ സാധിച്ചാൽ അത് കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ ചെയ്യും, ജിഹാദി മാധ്യമങ്ങൾ ചെയ്യും. ഏതായാലും വടക്കേ ഇന്ത്യയിൽ ഏത് ചെറിയ കാര്യങ്ങൾ വന്നാലും തിന്മകളെ വേദനിക്കുന്നത് വന്നാലും അതിൻ്റെ നൂറിരട്ടി അതേ വിഷയത്തിൽ കേരളത്തിൽ വന്നാലും കേരളത്തിൽ നടക്കുന്നതൊന്നും ജിഹാദി മാധ്യമങ്ങൾ മിണ്ടില്ല. കാരണം കോടികളാണ് ജിഹാദികളിൽ നിന്ന് കിട്ടുന്നതും ഭരണകർത്താക്കളിൽ നിന്ന് കിട്ടുന്നതും. കേരളത്തിലെ ഭരണ യന്ത്രം നിയന്ത്രിക്കുന്നവരുടെ അഡ്വർടൈസ്മെൻ്റ് രൂപത്തിൽ കിട്ടുന്നത്. നിന്ന് പഴയ്ക്കാൻ ബെസ്റ്റ് ഏത് നീച നിന്ദ്യ അസത്യവും ചതിയും വഞ്ചനയും ന്യായീകരിച്ചുകൊണ്ട് പത്രങ്ങളിൽ നിറയ്ക്കുക. പക്ഷെ നോർത്ത് ഇന്ത്യയെ എവിടെയെല്ലാം തല്ലാനും ബി ജെ പി ഭരിക്കുന്ന നോർത്ത് ഇന്ത്യ അല്ല, കോൺഗ്രസും മറ്റ് പാർട്ടികളും ഭരിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിനകത്ത് ഒരു ഒരു പശുക്കുട്ടി ചത്താൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവിടെയെല്ലാം എത്രയാ എത്രയാ കമൻറ്റുകൾ ഇവിടെ വരിക. അത്ഭുതകരമായിട്ട് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിക്ക് 17 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി പോലെ തന്നെ കൊടുത്തിട്ട്, സബ്സിഡിയോ സപ്പോർട്ടോ കൊടുത്തിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്നു. അതിനൊക്കെ ഇവിടുത്തെ ജിഹാദി മാധ്യമങ്ങളിലെ ചിലത് എഴുതിയിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് അബ്ദുള്ളയ്ക്ക് മരുന്ന് കിട്ടിയെന്നാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കൊണ്ടെന്നുള്ളതല്ല. ഇന്ന് വേറൊരാൾ എഴുതിയിട്ടുണ്ട്, 100,000 രൂപയുണ്ടെങ്കിൽ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന എത്രയോ കുട്ടികൾ നരകയാതന അനുഭവിക്കുമ്പോൾ ഈ 17 കോടിയിൽ 1,700 കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കുന്ന മരുന്നുകൾ ഇവിടെ നിന്ന് കൊടുക്കാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെന്താ നിങ്ങൾ ഇങ്ങനെ 17 കോടി ഒരു കുട്ടിക്ക് വേണ്ടി മുടക്കിയത്? ആ എമൗണ്ട് ഉണ്ടെങ്കിൽ എത്ര 1,700 പേരെ രക്ഷിക്കാമായിരുന്നല്ലോ 100,000 രൂപ വെച്ച് കൊടുത്തെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് എഴുതുന്നത് അയാളുടെ സ്വാതന്ത്ര്യം. പക്ഷെ അതുപോലും നന്മകളായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ജിഹാദി മാധ്യമങ്ങൾ ഒരിക്കലും അതിനെ പോസിറ്റീവായിട്ട് എടുക്കാറില്ല. എല്ലാ തിന്മകളും കേരളത്തിൽ നടക്കുമ്പോഴത്തേക്കും അതിനെ ന്യായീകരിക്കുകയും തമസ്കരിക്കുകയും ചെയ്യാം. എന്ത് നോർത്ത് ഇന്ത്യയിൽ നടക്കുകയും ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും വളരെ വളരെ ഭീകരമായിട്ടുള്ളൊരു രൂപം കൊടുത്ത് ഇവിടെ കത്തിക്കാള. ഈ മാതൃഭൂമി പത്രം കർഷക സമരത്തെക്കുറിച്ച് എന്തായിപ്പോ, അതുപോലെ തന്നെ കാപ്പൻ്റെ കാര്യം, സിദ്ദിഖാപ്പൻ്റെ കാര്യം എന്തായി, ഐഷ സുൽത്താനയുടെ അവസ്ഥ എന്താണിപ്പോൾ, ഷഹീന ബാഗിലെ പൗരത്വ നിയമം, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നടക്കുന്നത്, ഇതിനൊക്കെ മാതൃഭൂമി പത്രം ഒരു ഒരു തരത്തിലും അവർ പറഞ്ഞതും അവർ ചെയ്തതും മാതൃഭൂമി മനോഹരമായി ജിഹാദി പത്രങ്ങൾ ശരിക്ക് ശരിക്ക് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും നടക്കുന്നതിനും എല്ലാത്തിനെയും രാഷ്ട്രത്തിനെതിരെ സംസ്കാരത്തിനെതിരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം അത് ഉപയോഗിച്ചു. അതിൻ്റെ 100 ഇരട്ടി കേരളത്തിൽ നടക്കുമ്പോഴും ഒരു പ്രശ്നമില്ല. ഏതായാലും എസ് ജെ ഭാഗ്യരാജൻ എന്ന് പറയും, ഭാഗ്യരാമൻ എന്ന് പറഞ്ഞ മൃഗരാമൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്നതാണ്, തിരുവനന്തപുരം ഉത്തരേന്ത്യയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പർവ്വതീകരിക്കുമ്പോഴും സംസ്ഥാനത്ത് സംഭവിക്കുന്ന മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങളിൽ കണ്ണടയ്ക്കുന്നു. പലപ്പോഴും ലോകത്തിൻ്റെ മുന്നിൽ തന്നെ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ വരെ സംസ്ഥാനത്ത് അരങ്ങേറുന്നു എന്നതാണ് വസ്തുത. അതേസമയം എപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളിലേക്ക് കാതുകൂർപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ദുരഭിമാന കൊല മുതൽക്ക് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ അരങ്ങേറുന്നു. സ്ത്രീധന പീഡനത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഭീകരവാദവും വേറെ, അരാജകത്വം നിലനിൽക്കുന്ന തലത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചതിൽ ഇടതു വലതു മുന്നണികളുടെ പങ്ക് ഒരേപോലെയാണ്. ഇന്ത്യയിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനത്തിനായി ISIS ചേർന്നതിന് ശേഷം ഇന്ത്യയിൽ മടങ്ങാൻ കാത്തിരിക്കുന്നവരിൽ മലയാളികളാണ് ഭൂരിഭാഗവും. പാക് നിർമ്മിത തിരകളും സ്ഫോടനത്തിനായി ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളും കേരളത്തിൽ നിന്ന് കണ്ടെടുത്തു. ഭീകരവാദികളുടെ താവളമാണെന്ന വാദത്തെ ഊട്ടിയുറപ്പിക്കുന്ന സംഭവങ്ങൾ അനുദിനം സംസ്ഥാനത്ത് അരങ്ങേറുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ജിഹാദി മാധ്യമങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ മിണ്ടാൻ പാടില്ല, മിണ്ടേണ്ടതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കും. അപ്പോൾ ഉറക്കം മിണ്ടും,
മിണ്ടാൻ പാടില്ലാത്തതിനും പൈസ കൊടുക്കും, അപ്പൊ മിണ്ടില്ല. അപ്പൊ മോഷണക്കുറ്റം ആരോപിച്ച ആൾക്കൂട്ടം തല്ലിക്കൊന്ന അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിൻ്റെത് ആൾക്കൂട്ട കൊലപാതകമായിരുന്നു, മോഷ്ടാവെന്ന് കരുതി പിടിച്ച യുവാവ് മരിച്ചു എന്നായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ തുടക്കത്തിൽ വാർത്ത നൽകിയത്. അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരനെ വിവാഹം കഴിച്ചതിന് യുവതിയുടെ അച്ഛനും സഹോദരനും ചേർന്ന കെവിൻ എന്ന ചെറുപ്പക്കാരനെ കൊന്നു. 2019 നടന്ന സംഭവം തുടക്കത്തിൽ ദുരഭിമാന കൊലയാണെന്ന് പറയാൻ പോലും മലയാള മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. കോവിഡ് വ്യാപന ഘട്ടത്തിൽ മൃതദേഹം ഗംഗയിൽ കണ്ടെന്ന വ്യാജ വാർത്തയ്ക്കൊപ്പം പങ്കുവച്ച ചിത്രവും വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നു. അതേസമയം കോവിഡ് മൂലം മരിച്ചവരെ സംസ്കരിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിലായിരുന്നു കേരളം. മാത്രമല്ല മരിച്ചവരുടെ കോവിഡ് മൂലമാണെന്നുള്ളത് പോലും എഴുതാതെ ഗവൺമെന്റിന്റെ പേര് ഉയർത്താനായിട്ട് മറ്റ് രീതിയിൽ മരിച്ചതാണെന്നും കോവിഡ് മരണം വളരെ കുറവാണെന്ന് കാണിക്കാൻ ഇവർ കാട്ടിക്കൂട്ടിയ കുഴപ്പങ്ങളാണ് ആ പാവങ്ങൾക്ക് പൈസ പോലും കിട്ടാതെ അവരിപ്പം നരകിക്കേണ്ടി വരുന്നത്. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത 2 കുരുന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് തുടക്കത്തിൽ അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. കൊല്ലം ശാസ്തമംഗലത്തെ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ, കൊല്ലം സ്വദേശി പാമ്പുകടിയേറ്റ് മരണമടഞ്ഞ ഉത്ര, ആലപ്പുഴ വള്ളിക്കുന്നത്തെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച സുചിത്ര, വിഴിഞ്ഞത്ത് തീ കൊളുത്തിയ അർച്ചന തുടങ്ങിയവർ മരിച്ചത് സ്ത്രീധന പീഡനം മൂലമാണ്. കേരളത്തിലെ സ്ത്രീധന ഗാർഹിക പീഡനങ്ങൾ രാജ്യത്തിന് ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്ന് ഒരു മാധ്യമവും പറഞ്ഞില്ല. മാധ്യമങ്ങൾക്ക് വാർത്ത വേണം അത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട്. എറണാകുളത്ത് ആലങ്ങാട് ഗർഭിണിയായ യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർതൃവീട്ടുകാർ മർദ്ദിച്ചത്, കൊല്ലത്ത് നവജാത ശിശുവിനെ കരിയില കൂട്ടത്തിൽ ഉപേക്ഷിച്ചത്, ദൈവത്തിന്റെ പേരില് ഒരമ്മ മകനെ കഴുത്തറത്ത് കൊന്നിട്ടുണ്ട് കേരളത്തില്, അതൊന്നും പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. ഒരച്ഛൻ, ഒരു മതത്തിൽപ്പെട്ട അച്ഛൻ ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നിട്ടുണ്ട്. അത് ആ മതത്തിലായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ സാംസ്കാരിക നായകൾക്കും എല്ലാം അമ്മ തൃശൂർ മുരിങ്ങൂർ പീഡന കേസിൽ പരാതി നൽകിയിട്ടും മൊഴി പോലും വനിതാ കമ്മീഷൻ സ്വീകരിച്ചില്ലെന്ന കായിക താരം മയൂഖ ജോണിന്റെ പരാതി, കണ്ണൂരിൽ 9 വയസ്സുകാരിയെ അമ്മ കഴുത്തു ഞെരിച്ചു കൊന്ന സംഭവം, ഭാര്യമാരെ കയറി പിടിച്ചത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ AG's ഓഫീസ് ഉദ്യോഗസ്ഥരെ വെട്ടിയ സംഭവം, മദ്യലഹരിയിൽ അമ്മയെ മകൻ കഴുത്തു ഞെരിച്ചു കൊന്ന സംഭവം, ഇങ്ങനെ നീണ്ടുപോകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ. ഇത് വളരെ പണ്ടൊന്നുമല്ല, അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ: ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ യുവാവ് മരണമടഞ്ഞ സംഭവം, മധ്യപ്രദേശിൽ സ്ത്രീകളെ ബന്ധുക്കൾ മർദ്ദിച്ച സംഭവമെല്ലാം ദേശീയ തലത്തിൽ ചർച്ചയാകാൻ വാർത്താമാധ്യമങ്ങളും ഇടതുവലത് സാംസ്കാരിക ബുദ്ധി കേന്ദ്രങ്ങളും പ്രയത്നിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന സംഭവങ്ങൾ ബോധപൂർവം ഇവർ തമസ്കരിക്കുന്നു. ഇനിയും ഇതിനകത്ത് എഴുതാൻ ധാരാളം ഉണ്ട്. ഇത് കുറച്ച് മാത്രം ഏതായാലും എന്നെങ്കിലും ഇതിനൊക്കെ ഒരു അവസാനം അറുതി വരുമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകൾക്കും ഒരു അറുതിയുള്ള ഒരു കാലം ഉണ്ടാവും. അത് ഹിരണ്യകശിപ്പുവായാലും രാവണനായാലും കംസനായാലും ഹിരണ്യാക്ഷനായാലും കഥകളിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതും, അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ദുര്യോധനാദികളുടെ തിന്മകൾ പോലും അന്ത്യത്തിൽ അവസാനിച്ച അവരുടെ കൂടെ നിന്നവരെല്ലാം തകർന്ന തരിപ്പണമായ ഒരു കാലം തീർച്ചയായിട്ടും അത് വരും. ഇപ്പോൾ മുത്തലാഖിൽ മധ്യപ്രദേശിൽ 250 പരം മുസ്ലിം സ്ത്രീകൾ തൻ്റെ ഭർത്താക്കന്മാരിൽ നിന്ന് മോചനം നേടിയത് വെറുതെ മുത്തലാഖ് പറഞ്ഞിട്ടല്ല, അവർക്ക് അർഹതപ്പെട്ട സകല സ്വത്തുക്കളും ഭർത്താവ് കോടതി മുമ്പാകെ ഈ ഭാര്യമാർക്ക് വീതിച്ചു കൊടുത്തതിന് ശേഷമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പെരുമാറിയത്. ആ സ്ത്രീകളെല്ലാം നരേന്ദ്രമോദിയുടെ ചിത്രവും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മുത്തലാഖിനെതിരെ, മുത്തലാഖ് നിയമം പാർലമെന്റ് പാസാക്കിയതിനെതിരെ പ്രതികരിച്ചവരാണ് ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ, ജിഹാദി മാധ്യമങ്ങൾ. എത്ര വിചിത്രമാണല്ലേ! അല്പഗതികെട്ട ഒരു ജന്മമാണ് പത്രപ്രവർത്തനം എന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ പത്രപ്രവർത്തകരെ നോക്കിയാൽ മതി. ഇത്രയും രാഷ്ട്രത്തിനും സംസ്കാരത്തിനും നന്മയ്ക്കും എതിരെ വോട്ട് ബാങ്കായിട്ട് രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നതിനേക്കാൾ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ രീതിയിൽ പ്രവർത്തിക്കുന്ന, അതും ഭൂരിഭാഗവും ഹിന്ദു പത്രങ്ങള്, ഹിന്ദു പത്രപ്രവർത്തകര്, ഹിന്ദു റിപ്പോർട്ടർമാര്, ഹിന്ദു എഡിറ്റർമാര് ഹിന്ദുക്കളായിരിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത് എന്ന് കൂടി ഒന്ന് ഓർമ്മിക്കുക. പ്രണാമം.